അന്റോണിയോ ലോപ്പസ് അവാസ്. ഈ പേര് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ഓടി വരുന്ന ചിത്രം എന്താണ്? December 20, 2014 ISL ഫൈനൽ. തീർച്ചയായിട്ടും ഈ മഞ്ഞക്കുപ്പായക്കാർക്ക് ഒരിക്കലും മറക്കാനാവാത്ത ദിവസം. ഒരിക്കൽ കൂടി അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന ദിവസം. ബട്ട് നൗ ഹി ഹാസ് ബീൻ സാക്ക്ഡ്. ആ വർഷങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോഴും ISL മോസ്റ്റ് സക്സസ്ഫുൾ കോച്ചിനെ എപ്പോഴൊക്കെയോ ആരാധിച്ചിരുന്നു. ആസ് എ കോച്ച് അബ്സൊല്യൂട്ട്ലി ഹി വാസ് എ ലെജൻഡ്. Thank you, Antonio Lopez Avas. Hi guys, again I'm introducing the app called One Football. All set of football related news, videos and transfer news are available here. And it's always helps you to remember the current and upcoming football matches. Yeah, so the live notifications are available during the matches. Most useful feature in this app is we can set our favorite club and national team in it. So this app specifically helps us to find the information about our favorite team. And also we can set our favorite player in this app. Yeah, that's it. It's very easy to use. You can download it from the description below for free. ഈ സീസൺ അടക്കം 5 സീസണുകളിലായി ഒരേ ടീമിനെ തന്നെ പരിശീലിപ്പിച്ച ISL തന്നെ ഏക കോച്ച്. അതിന് 4 സീസണുകളിൽ 2 കിരീടവും 1 സെമിഫൈനലും 1 ഫൈനലിലും പാർട്ടിസിപ്പേറ്റ് ചെയ്ത കോച്ച് അന്റോണിയോ ലോപ്പസ് അവാസ് ഒരിക്കൽ കൂടി ISL നിന്നും ATK മോഹൻ ബഗാളിൽ നിന്നും വേർപിരിയുന്നു. നമസ്കാരം എല്ലാവർക്കും, ഡോൺസ് ക്ലബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ 4 മത്സരങ്ങളിലായി ATK മോഹൻ ബഗാൻ ഒരു വലിയ ശ്രേണി നടത്തിക്കൊണ്ട് 6-ാം സ്ഥാനത്താണ് നിൽക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടാണ് അവാസിനെ മാനേജ്മെന്റ് പുറത്താക്കുന്നത്, അല്ലെങ്കിൽ അവാസ് സ്വയം പുറത്തേക്ക് പോകുന്നത്. 6-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്രയും മികച്ചൊരു കോച്ചിനെ പുറത്താക്കാന്നൊക്കെ പറഞ്ഞ എന്റെ അളിയാ, ഞാനൊന്നും പറയുന്നില്ല. അത് മാത്രമല്ല കാരണം, മുംബൈ സിറ്റി എഫ് സിക്കെതിരെ 5-1 പരാജയമാണ് അവാസിന്റെ ഈ പുറത്താക്കലിന് പ്രധാനമായിട്ട് കാരണം എടുത്തു കാണിക്കുന്നത്. നിലവിൽ 6 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്ത ATK മോഹൻബഗാന്റെ ഒരു ടീം ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമില്ല. റോയ് കൃഷ്ണ, ലിസ്റ്റൺ, ബോമസ്, വില്യംസ് തുടങ്ങിയ പേര് കേട്ട നിരയുണ്ടായിട്ടും എന്തുകൊണ്ട് മികച്ച് നിൽക്കുന്നില്ല എന്നതാണ് മാനേജ്മെന്റിന്റെ ചോദ്യം. പക്ഷെ ഞാനൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കണക്ക് പറയാം. അന്റോണി ലോപ്പസ് അവാസിന്റെ കീഴിൽ ATK 32 മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത്. അതിൽ 17 വിജയിച്ചു, ഓക്കെ അല്ലേ? അതിൽ വെറും 8 മത്സരങ്ങൾ മാത്രമാണ് ATK പരാജയപ്പെട്ടിട്ടുള്ളത്. ദാറ്റ്സ് വൈ അന്റോണി ലോപ്പസ് അവാസ് ഇസ് സോ സ്പെഷ്യൽ. ഇത്രയും നന്നായി ഇന്ത്യൻ ഫുട്ബോളിന്റെ പൾസ് അറിയുന്ന മറ്റൊരു വിദേശ കോച്ച് നിലവിലില്ല എന്ന് തന്നെ പറയാം. സന്ദേശ് സിംഗിനെയും ചേർത്ത് വെച്ചൊരുക്കി ആ ഒരു ഡിഫൻസ് നിരയിൽ നിന്നും സന്ദേശ് സിംഗൻ വേറൊരു ക്ലബിലേക്ക് പോയ സമയത്ത് താളം തെറ്റി എന്നുള്ളത് ശരിയാണ്. എങ്കിലും പേര് കേട്ട ഡിഫൻസ് നിര ഉണ്ടായിട്ട് പോലും ചെറിയ രീതിയിലുള്ള ഡിഫൻസീവ് എറേഴ്സ് ഒക്കെ ടീമിന് സംഭവിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഈ ഒരു സീസണിൽ അവാസ് അണിയിച്ചൊരുക്കിയ ആ ഒരു ടീം എന്ന് പറയുന്നത് അബ്സല്യൂട്ട്ലി ക്ലിനിക്കൽ. ഒരു പ്രോപ്പർ കോമ്പിനേഷനിൽ മികച്ച രീതിയിലുള്ള അറ്റാക്കിംഗ് കാഴ്ചവെക്കുന്ന ഒരു കിട്ടിലൻ ടീം തന്നെയാണ് ATK മോഹൻ ബഗാൻ. ഇനിയും ടീമിന് തിരിച്ചു കയറാൻ ധാരാളം സമയമുണ്ട്. ഈ ഒരു വിജയമില്ലായ്മ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ഒരു കോച്ചിനെ പുറത്താകുക, അല്ലെങ്കിൽ പുറത്താക്കുന്ന ഈ ഒരു പ്രവണത ഒരു ക്ലൂലെസ് മൂവ്മെന്റ് മാത്രമാണെന്നേ പറയാൻ പറ്റൂ. ആൻഡ് ഫൈനലി ATK മോഹൻ ബഗാന്റെ ക്ലബ് സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് മാനുവൽ കസ്കലാൻ എന്ന് പറയുന്ന അസിസ്റ്റന്റ് കോച്ച് ആയിരിക്കും ഇനി ATK മോഹൻ ബഗാൻ നയിക്കാനായിട്ട് പോകുന്നത്. എന്തായാലും ഈ ഒരു നീക്കവുമായി ബന്ധപ്പെട്ട് ഈ ഒരു വീഡിയോ ബന്ധപ്പെട്ട് നിങ്ങൾ വലിയ ഉറപ്പ് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് മറ്റു വീഡിയോ ബൈ.